Hi friends, assalamu alaikum. Welcome back. अब नम्मदे इन्नदे रेसिपी इप्पोळत्ते ट्रेंडी आयिट्टुळ्ळ ओरु कुञ्ञप्पाण अप्पोळ नल्ल टेस्टी आयिट्टुळ्ळ वळरे सिंपिळ आयिट्टुळ्ळ नमुक्कित् ഉണ്ടാക്കി എടുക്കാൻ കഴിയും നമുക്കിത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ കൂടുതൽ കൗതുകത്തോടെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഈ ഒരു കുഞ്ഞപ്പ റെഡിയാക്കി എടുക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു കുഞ്ഞപ്പ റെഡിയാക്കി എടുക്കാൻ നമ്മുടെ കുഴിയപ്പ ചട്ടിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആ ഒരു കുഴിയിൽ ഇറങ്ങി നിൽക്കുന്ന സ്പൂൺ ഇല്ലാണ്ട് കരുതിയിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട അതും ഇല്ലാണ്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞപ്പ റെഡിയാക്കി എടുക്കുന്നത് ട്ടോ അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ആ ഒരു സ്പൂൺ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കുഞ്ഞപ്പ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു കുഞ്ഞപ്പ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കുഞ്ഞപ്പ നമ്മൾ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിതാ അരി നന്നായിട്ട് തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് നന്നായി വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഇത് അളന്നെടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിലാണ് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൻ്റെ മെഷർമെൻ്റാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് അതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ് ചോറിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എത്രയാണോ അരി എടുത്തത് അതേ അളവിൽ തന്നെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്ത കാരണം രണ്ട് ഗ്ലാസ് തേങ്ങയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തേങ്ങയുടെ ബ്ലാക്ക് പോർഷൻ ഇല്ലാണ്ട് നമ്മൾ ചെറുകിടക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ നമ്മുടെ അപ്പം ഒന്ന് കളറ് ചേഞ്ച് ആവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങാവെള്ളമാണ് അപ്പോൾ ഞാൻ ഈ ഒരു തേങ്ങയുടെ വെള്ളമാണ് കേട്ടോ അതിലേക്ക് അര ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു അരിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനത് അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഫസ്റ്റ് ഞാൻ ആ തേങ്ങാവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് തേങ്ങാവെള്ളവും ആ പഞ്ചസാരയുടെ ആ മിശ്രിതമാണ് കേട്ടത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം ഞാനീ പറയുന്ന അതേ മെഷർമെൻറ്റിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ അരിയും ചോറും അതേപോലെ തന്നെ നമ്മുടെ തേങ്ങ ഒക്കെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു വെള്ളപ്പത്തിൻ്റെ അതേ ഒരു ബാറ്ററിനായിട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് തന്നെ അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടണിട്ട് അപ്പം ഞാൻ കാണിച്ചു തരണ്ടില്ല ഒട്ടും തരികളൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിത് വൈകിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് രാവിലേക്കുള്ള അപ്പാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് അടച്ച് ഒരു ഓവർ നൈറ്റ് വെക്കാം അപ്പോൾ അതാ രാവിലെ ആയപ്പോഴേക്കിനും നമ്മുടെ ആ മാവൊക്കെ നന്നായിട്ട് തന്നെ ഫേമൻ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല ഒരു തിക്ക് ബാറ്റർ കൂടി ആയിട്ട് നമ്മൾ ഇതിനേക്കാൾ കുറഞ്ഞൊരു കൺസിസ്റ്റൻസിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് പക്ഷേ രാവിലെ ആയപ്പോഴേക്കിനും അത്യാവശ്യത്തിന് തിക്കൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ അപ്പമൊക്കെ ചുട്ടെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുമ്പ് നമ്മൾ ഈ ഒരു മാവിലോട്ട് ഒരു അര ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ഒട്ടും ഓയിൽ ഒഴിക്കാണ്ട് നമുക്ക് ചുട്ടെടുക്കാൻ കഴിയും പക്ഷേ ഈ ഒരു രീതി ചെയ്യുന്നത് നമ്മുടെ ഒരു ഹെൽത്തിന് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ വിശ്വാസമുള്ളവർക്കൊക്കെ ഈ ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഈ ഒരു ഉപ്പും നമ്മുടെ ആ ഒരു ഓയിലും കൂടി നമ്മുടെ ഈ ഒരു മിശ്രിതത്തെ നന്നായിട്ട് തന്നെ ഈ ഒരു ബാറ്ററിലേക്ക് യോജിച്ച് കിട്ടട്ടെ അതുവരെ നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം ഓയിലും നമ്മുടെ അകത്താവും അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാവാനും നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്ററിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിൽ നമുക്ക് ഏതൊരു നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ ചുട്ടെടുക്കുന്ന അപ്പത്തിനും നല്ലതാണ് ആ ഒരു മാവിലേക്ക് ഒരു അര ടീസ്പൂൺ മാത്രം ഒഴിച്ച് കൊടുത്താലും മതി
അപ്പൊ ഇതാ നമ്മുടെ ബാറ്റർ ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാം യോജിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ആ ഒരു കുഴിയപ്പച്ചട്ടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ നല്ലൊരു എളുപ്പത്തിലാണ് ഞാൻ ഈ ഒരു മാവ് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കുമ്പോൾ അവിടെ ഇടയ്ക്ക് ഉറ്റിയിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ചീത്താവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ കുഴിയപ്പച്ചട്ടിയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗമൊക്കെ കളർ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിലിട്ട ശേഷം മാത്രം നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ വെള്ളപ്പമാവൊക്കെ ഒഴിച്ചിട്ട് ചുറ്റിക്കുന്ന അതേ ഒരു രീതിയിൽ ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കുഞ്ഞപ്പം റെഡിയാക്കുന്ന എല്ലാവരുടെ ഒരു പ്രശ്നമാണ് നമുക്ക് ആ കുഴിയിൽ ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു സ്പൂണോ കയ്യിലൊന്നും നമ്മുടെ വീട്ടിലില്ല എന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ഇത് ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കേട്ടോ ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു രീതിക്ക് കാണിക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു അപ്പം റെഡിയാക്കിയിട്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ല, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു പപ്പടക്കുത്തിയായിട്ട് ഉപയോഗിച്ചിട്ട് നമുക്കിത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ് കേട്ടോ. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഈസ്റ്റൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാൻ കഴിയും. അതിപ്പോൾ നല്ലൊരു ഹെൽത്തി കുഞ്ഞപ്പം കൂടിയാണ് കേട്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് ഏത് കറികളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ വെള്ളപ്പത്തിന് എന്തൊക്കെ ഉപയോഗിച്ച് കഴിക്കുക അതേ രീതിയിലൊക്കെ നമുക്ക് ഇതിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഉണ്ടാക്കിയെടുത്തത് ചിക്കൻ കറിയാണ്. അത് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ കോമ്പിനി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ കണ്ടില്ല, നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ കഴിയാണ്ട് നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അടുത്തത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ കഴിയും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു കുഞ്ഞപ്പം ഉണ്ടാക്കാൻ നമുക്ക് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു കുഴിയപ്പത്തിൻ്റെ പാൻ തന്നെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ മറ്റേതിൽ നമുക്കിത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ നമ്മൾ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടായിരിക്കും. പക്ഷെ ഞാനതിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് റെഡിയാക്കി എടുക്കാൻ വളരെ എളുപ്പമായിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കുഞ്ഞപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞപ്പം റെഡിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് പെട്ടെന്ന് തന്നെ അടർന്ന് കിട്ടും ചെയ്യട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയൊന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല വൈറ്റ് കളർ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സോഫ്റ്റ് കുഞ്ഞപ്പം ഇവിടെ റെഡി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.